കൊപ്ര മുതലാളിക്ക് കേരഫിന്റെ കൈത്താങ്ങ് കരാർ ലംഘിച്ച കമ്പനിക്ക് പച്ചത്തേങ്ങ സംഭരണത്തിന് കേരഫ് പച്ചക്കുടി വീശി കണ്ണൂരിലെ ഊമല നാളികേര ട്രേഡേഴ്സിനാണ് കേരഫിഡിന്റെ വഴിവിട്ട സഹായം ലഭിച്ചത് സംഭരിക്കുന്ന പച്ചത്തേങ്ങയുടെ മുപ്പത് ശതമാനം കൊപ്രയായി തിരിച്ചു നൽകണമെന്നാണ് കരാർ ഊമല ട്രേഡേഴ്സിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് നാല് മെട്രിക് ടൺ കൊപ്രയാണ് കേരഫിന് നൽകാനുള്ളത് കരാർ ലംഘിച്ചിട്ടും ഊമലയ്ക്കെതിരെ കേരഫ് നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല കേരഫിന്റെ വഴിവിട്ട ഇടപാടിന്റെ തെളിവുകൾ റിപ്പോർട്ടിന് ലഭിച്ചു റിപ്പോർട്ട് ബ്രേക്കിംഗ് ആർ റോഷിപ്പാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആ റോഷിപ്പാൽ കരാർ ലംഘിച്ചിട്ടും എങ്ങനെയാണ് ഈ കമ്പനിക്ക് ഊമല ട്രേഡേഴ്സിന് ഈ കെയർഫെഡ് കരാർ കൊടുത്തിരിക്കുന്നത് അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത് ദുരൂഹതയുണ്ടോ ഇടപാടിൽ അരുൺകുമാർ കേരഫെഡും ഊമല ട്രഡേഴ്സും തമ്മിലുള്ള ഇടപാടിൽ ദുരൂഹതയുണ്ടെന്ന് പറയാതെ വയ്യ കാരണം കണ്ണൂർ ചെറുപുഴ ആസ്ഥാനമായുള്ള ഊമല ട്രഡേഴ്സ് എന്ന കൊപ്ര മുതലാളി ആ കൊപ്ര കമ്പനിക്ക് ഈ കരാർ നൽകുന്നതിന് മുമ്പ് തന്നെ വലിയ കുടിശ്ശിക അവർ വരുത്തിയിട്ടുണ്ട് ഈ പച്ചത്തേങ്ങ സംഭരിച്ചു കഴിഞ്ഞാൽ ആ പച്ചത്തേങ്ങ അത് സംസ്കരിച്ച് മുപ്പത് ശതമാനം അത് കൊപ്രയായി കേരഫെഡിന് കൃത്യസമയത്ത് കൈമാറണം എന്ന വ്യവസ്ഥ പക്ഷേ ആ വ്യവസ്ഥ ലംഘിച്ചു ഏതാണ്ട് ഇരുന്നൂറിലേറെ മെട്രിക് ടൺ കൊപ്ര ഇപ്പോൾ ും കേരഫിന് ഈ ഊമല നാളികേര ട്രഡേഴ്സ് നൽകാനുണ്ട് എന്നിട്ടും കരാർ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം അവസാനം അവസാനിച്ചിട്ട് പോലും ഈ രണ്ട് ജില്ലകളിലെയും കരാർ തുടരാനുള്ള അനുമതി കേരഫ് നൽകിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈമല ട്രഡേഴ്സ് ആകട്ടെ തങ്ങൾക്ക് ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് കേരഫെഡിന് കത്ത് നൽകുകയുണ്ടായി ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം കൊപ്ര മാത്രമേ തങ്ങൾക്ക് പച്ചത്തേങ്ങ സംഭരിച്ചാൽ തിരിച്ചു നൽകാൻ കഴിയൂ എന്ന നിലപാടാണ് ഉമല ട്രഡേഴ്സ് ിന് മുൻ നൽകിയ കത്തിൽ പറയുന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേരഫെഡ് മറുപടി നൽകി പക്ഷേ നിയമ നടപടി സ്വീകരിക്കാൻ കെ തയ്യാറാകുന്നില്ല ആ നിയമ നടപടി സ്വീകരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല അവിടെയാണ് സംശയം ജനിക്കുന്നത് ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയം ഏതായാലും ഊമല ട്രേഡേഴ്സ് കൃത്യമായി ഇപ്പോൾ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ പച്ചത്തേങ്ങ സംഭരിക്കുന്നു പക്ഷേ അവർ കൃത്യമായി കൊപ്ര കേരഫിന് നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ തരത്തിൽ കൊപ്ര കൃത്യമായി വരാത്തതാണ് കേരഫ് പുറത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നടക്കം കൊപ്ര സംഭരിക്കാൻ കാരണമാകുന്നതെന്ന് പറയുന്നു കാരണം സംസ്ഥാനത്ത് കൃത്യമായി കൊപ്ര കേരഫണ്ടിന് ലഭിക്കുന്നില്ല ആവശ്യമായ കൊപ്ര കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നതാണ് തമിഴ്നാട്ടിൽ നിന്നടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട കർഷകർ കൂടി പറയുന്നത് കേരളിന്റെ വഴിവിട്ട ഇടപാടാണ് എന്ന് സംശയിക്കുന്നു ഈ ഘട്ടത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമുണ്ട്